പത്തനംതിട്ട റാന്നിയിൽ പച്ചക്കറി വ്യാപാരി ഇന്നലെ രാത്രി അക്രമികൾ വെട്ടിക്കൊന്നത് ക്യാരറ്റിന്റെ വിലയെ ചൊല്ലിയുള്ള തർക്കത്തിനൊടുവിലാണ്. ക്യാരറ്റിന്റെ വില കൂടുതലാണെന്നും എടുത്തു കഴിക്കരുതെന്നും കടയിലെ ജീവനക്കാരി മഹാലക്ഷ്മി പറഞ്ഞതാണ് ഈ അക്രമികളെ പ്രകോപിപ്പിച്ചത്. തർക്കമുണ്ടായ ശേഷം ആദ്യം പോയ പ്രതികൾ പിന്നീട് തിരിച്ചെത്തുകയും മഹാലക്ഷ്മിയെ കൊല്ലാൻ ശ്രമിക്കുകയായിരുന്നു. അപ്പോഴാണ് ഈ വ്യാപാരി അനിൽകുമാർ തടസ്സം നിന്നത്. അതിനുശേഷമാണ് ഈ കൊലപാതകം നടക്കുന്നത്. ആ സംഭവ സ്ഥലത്ത് ഇപ്പോൾ കൃഷ്ണമോഹനുണ്ട്. കൃഷ്ണമോഹൻ, വല്ലാതെ അതിശയം തോന്നുന്നു. ക്യാരറ്റിന്റെ വില ചോദിച്ചു, അതിനെ ചൊല്ലിയുള്ള തർക്കം ഒരു കൊലപാതകത്തിലേക്ക് എത്തിച്ചു എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ അത് തന്നെയാണോ പ്രശ്നം, അതോ ഇതിനു മുമ്പ് ഇവർ തമ്മിൽ എന്തെങ്കിലും വിരോധമുണ്ടായിരുന്നോ? എന്താണ് കൃഷ്ണമോഹൻ മനസ്സിലാക്കാൻ കഴിഞ്ഞത്? നിലവിൽ അങ്ങനെ മുൻവൈരാഗ്യത്തെക്കുറിച്ച് പോലീസ് പറയുന്നില്ല. റാന്നി പോലീസിന്റെ FIR അടക്കം വായിച്ചത് അവരുടെ ഉദ്യോഗസ്ഥരോട് സംസാരിക്കാൻ മനസ്സിലാകുന്നത്. ഈ കടയിൽ ഇന്നലെ രാത്രിയോടുകൂടി ഈ പ്രതികൾ രണ്ടുപേരും എത്തുന്നു. ഇവിടെ എത്തി പച്ചക്കറി വാങ്ങാനെത്തിയതാണ്. അതിനിടയിൽ പ്രതികൾ ഒരാൾ ക്യാരറ്റ് എടുക്കുന്നു. ഒന്നാം പ്രതി തന്നെയാണ് മനസ്സിലാക്കുന്നത്. പ്രദീപ് ക്യാരറ്റ് എടുത്ത് കഴിക്കുന്നു. അപ്പോൾ ജീവനക്കാരിയാണ് ഇവിടുത്തെ മഹാലക്ഷ്മി. മഹാലക്ഷ്മി പറയുന്നു ക്യാരറ്റിനൊക്കെ വില കൂടുതലാണ്, എടുത്ത് കഴിക്കരുതെന്ന് പറയുന്നു. അത് പ്രതികൾക്ക് ഇഷ്ടപ്പെട്ടില്ല. തുടർന്ന് പ്രതികൾ ഈ കടയിൽ നിന്ന് വഴക്കുണ്ടാക്കി പോകുന്നു. പിന്നീട് ഇരുവരും തിരിച്ച് സ്കൂട്ടറിലേക്ക് ഇവിടെ എത്തുന്നു. എത്തിയ ശേഷം വീണ്ടും ഇവിടെ തർക്കമുണ്ടാകുന്നു. അങ്ങനെ ജീവനക്കാരിയായ മഹാലക്ഷ്മിയെയും അവരുടെ ഭർത്താവും ഇവിടെ ഉണ്ടായിരുന്നു. രണ്ടുപേരെയും ആക്രമിക്കാൻ ശ്രമിക്കുന്നു. മഹാലക്ഷ്മിയെ വടിവാൾ കൊണ്ട് വെട്ടാൻ ശ്രമിച്ചത് ഈ കട ഉടമയായ അനിൽകുമാർ തടയുന്നു. അങ്ങനെ അനിൽകുമാർ തടയാൻ ശ്രമിച്ചപ്പോഴാണ് അദ്ദേഹത്തെ വെട്ടിയത്. പിന്നീട് പ്രതികൾ അദ്ദേഹത്തെ തന്നെ ഓടിച്ചിട്ട് വെട്ടുകയായിരുന്നു. ഈ റോഡിൽ അദ്ദേഹത്തെ വലിച്ചിറക്കി ഇവിടെ ഇട്ട് വെട്ടി എന്നുള്ളതാണ് പോലീസ് അടക്കം പറയുന്നത്. രാത്രി തന്നെ ഈ പ്രതികളെ പോലീസ് പിടികൂടുകയും ചെയ്തു. പ്രദീപ് എന്ന ഇടത്തൻ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണെന്ന് റാന്നി പോലീസ് പറയുന്നുണ്ട്. മാത്രമല്ല ഈ രവീന്ദ്രനെ സംബന്ധിച്ച് അത്തരത്തിൽ ക്രിമിനൽ പശ്ചാത്തലം ഒന്നുമില്ല. പക്ഷേ പ്രദീപിനൊപ്പം അയാളും ഉണ്ടായിരുന്നു. അങ്ങനെ രണ്ട് പ്രതികളും രാത്രി തന്നെ കസ്റ്റഡിയിലായിരുന്നു. എന്നാലും പോലീസ് വിശദമായ അന്വേഷണത്തിലേക്ക് പോയിട്ടുണ്ട്. എങ്കിൽ പോലും നിലവിൽ പോലീസ് പറയുന്നത് ഇത് തന്നെയാണ്, ഈ കടയിൽ ഉണ്ടായ തർക്കം. അത് പച്ചക്കറി വാങ്ങാനെത്തുന്നു, വില പറയുന്നു, അതിൽ തർക്കമാകുന്നു. പച്ചക്കറി എടുക്കരുതെന്ന് പറയുന്നു, ക്യാരറ്റ് എടുക്കരുതെന്ന് പറയുന്നു. അതിലെ വിരോധം പിന്നീട് വലിയ വൈരാഗ്യമായി മദ്യലഹരിയിലായിരുന്ന പ്രതികൾ പോയി തിരികെ എത്തി വടിവാളുമായി എത്തി ഈ വ്യാപാരി ഈ ജീവനക്കാരിയെ ആക്രമിക്കാൻ ശ്രമിക്കുന്നു. തടയാൻ ശ്രമിച്ച അനിൽകുമാറിനെ അതിക്രൂരമായി തന്നെ വെട്ടി കൊലപ്പെടുത്തി എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. എന്തായാലും ഈ റാന്നി പൊടിപ്പാറയിൽ ഇപ്പോൾ ഒരു വർഷമായി താമസിക്കുന്ന ആളാണ് അനിൽകുമാർ. ഏറെ കാലമായി ഇവിടെ പച്ചക്കറി വ്യാപാരം നടത്തി വരുന്ന ആളാണ്. മഹാലക്ഷ്മിയും ഭർത്താവും ഇവിടെ തമിഴ്നാട് സ്വദേശികളാണ്. അവരിവിടെ വാടകയ്ക്ക് താമസിക്കുകയാണ്. കുറേ കാലമായി ഈ കടയിൽ ജീവനക്കാരാണ്. എന്തായാലും വളരെ നിഷ്ഠൂരമായൊരു കൊലപാതകത്തിനാണ് ഇന്നലെ രാത്രിയിൽ ഈ റാന്നി സാക്ഷിയായത്. റാന്നി നഗരം തന്നെയാണിത്, നമ്മൾ കാണാം. നഗരത്തോട് ചേർന്ന് തന്നെയുള്ള സ്ഥലത്താണ് ഈ പച്ചക്കറി കടയുള്ളത്. വളരെ തിരക്കേറിയ സ്ഥലം. രാത്രിയിലും ആളുകളും മറ്റും ഉണ്ടായിരുന്നു. പക്ഷേ ഈ പ്രതികൾ എത്തി വളരെ വേഗം, ആദ്യം പോയ പ്രതികൾ രണ്ടാമത് തിരിച്ചെത്തി ഇത്തരത്തിൽ ക്രൂരമായ കൊലപാതകം നടത്തുകയായിരുന്നു. അവരുടെ വാഹനമടക്കം പോലീസ് ഇവിടെ പിടിച്ചു വെച്ചിട്ടുണ്ട്. എന്തായാലും പ്രതികളെ ഇന്നലെ രാത്രി തന്നെ പിടികൂടാനായി എന്നുള്ളതാണ് കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഓക്കെ, ശരി കൃഷ്ണമോഹൻ.